ഹായ് മച്ചന്മാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മറ്റൊന്നല്ല, ഈ വീഡിയോയിൽ കാണുന്ന ഇതേപോലത്തെ ഒരു മോണിസ്റ്റർ സ്നേക്കിനെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് എളുപ്പത്തിൽ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിൽ കിടക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. അതിന് ആദ്യമായിട്ട് ആവശ്യമുള്ള നമ്മുടെ ഷുഗർ പൗഡറാണ്. അതായത് നമ്മുടെ സാധാരണ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, ക്രിസ്റ്റലായിട്ടുള്ള പഞ്ചസാര നമ്മൾ പൊടിച്ചെടുത്ത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താണ് ഈ ഷുഗർ പൗഡർ എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളൊരു സാധനം. പിന്നീട് നമുക്ക് ആവശ്യമുള്ള സാധനം ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാരൻ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഇടുന്ന സാധാരണ ബേക്കിംഗ് സോഡയാണിത്. ഇതിൻ്റെ പൗഡറാണ്, ബേക്കിംഗ് സോഡ പൗഡറാണ് നമുക്ക് പിന്നീട് ആവശ്യമായുള്ള സംഭവം. ഗൈസ്, അപ്പം ഇനി അടുത്തത് നമുക്ക് ആവശ്യമുള്ളത് റബ്ബിംഗ് ആൽക്കഹോളാണ്. റബ്ബിംഗ് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റൽ യൂസും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഇനി കിട്ടിയില്ലെങ്കിൽ ഡീസൽ ഉപയോഗിക്കാം, കാരണം ജസ്റ്റ് ഒന്ന് കത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ റബ്ബിംഗ് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമായ സാധനങ്ങൾ. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഗ്ലാസ് എടുത്തിട്ടുണ്ട്, സാധാരണ ഒരു പൊട്ടുന്ന കുപ്പിയുടെ ഗ്ലാസ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഗൈസ്, ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്ന മറ്റൊന്നല്ല, നമ്മൾ നേരത്തെ എടുക്കുന്ന പൗഡറൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുവേണ്ടി ഞാൻ ഷുഗർ പൗഡർ കൂടെ ആദ്യം എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഷുഗർ പൗഡർ ഒരു 4 teaspoon നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 4 teaspoon ഇട്ട് കൊടുക്കണം. നമ്മൾ ബേക്കിംഗ് സോഡ 1 spoon ഇട്ട് കൊടുക്കണം. അത് 4:1 ratio പ്രകാരം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 4 teaspoon ഷുഗർ പൗഡർ നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഗൈസ്, അങ്ങനെ നമ്മളിവിടെ ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഒരു 4 teaspoon ഷുഗർ നമ്മുടെ ഗ്ലാസ്സിലിട്ടിട്ടുണ്ട്. ഇനിയായിട്ട് നമുക്ക് അടുത്ത പൗഡർ എടുക്കണം. അതായത് നമ്മൾ നേരത്തെ എടുത്തിരുന്ന ബേക്കിംഗ് സോഡ, ബേക്കിംഗ് സോഡയിൽ നിന്ന് നമ്മൾ 1 spoon ബേക്കിംഗ് സോഡ നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ റേഷ്യോ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്, 4:1 എന്നുള്ള റേഷ്യോ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. 4 spoon നമ്മുടെ ഷുഗർ പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 spoon നമ്മുടെ ബേക്കിംഗ് സോഡയും കൂടി ഇടണം. കറക്റ്റ് ആ സ്പൂണിൽ തന്നെ നിങ്ങൾ അളവ് എടുക്കണം. അതായത് നമ്മൾ 1 spoon ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്, നമ്മുടെ ഷുഗർ പൗഡറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മളിവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷുഗർ പൗഡർ കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ 2 powder കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്താൽ കറക്റ്റ് മിക്സ് ആയി വരുള്ളൂ. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഗൈസ്, അങ്ങനെ നമ്മുടെ ഷുഗർ പൗഡറും ബേക്കിംഗ് സോഡയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം അല്ലെങ്കിൽ തട്ട് എടുത്തിട്ടുണ്ട് നമ്മളിവിടെ. ഈ തട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. സ്റ്റീലിൽ നിൽക്കണം, പ്ലാസ്റ്റിക് ഒന്ന് നിൽക്കാതെ ഒരുങ്ങിപ്പോവും. ഇനി നമ്മളിതിലേക്ക് ചെയ്യാവുന്ന ജസ്റ്റ് ഉണങ്ങിയെടുത്ത കുറച്ച് മണലാണ്. ഈ മണൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ മണലിട്ട് കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് റബ്ബിംഗ് ആൽക്കഹോൾ ഒഴിച്ചു കൊടുക്കാം. കാരണം നമുക്കൊന്ന് കത്തിക്കണം, നമ്മൾ ഈ പൗഡർ കത്തിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് റബ്ബിംഗ് ആൽക്കഹോൾ നമ്മൾ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മുടെ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് പൗഡർ നമ്മൾ മുകളിൽ നമ്മുടെ റബ്ബിംഗ് ആൽക്കഹോൾ ഒഴിച്ചതിനെ കറക്റ്റ് മുകളിലേക്ക് 4 spoon ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ മൊത്തം പൗഡർ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് കത്തിച്ചു കൊടുക്കാം. നമ്മൾ തീപ്പെട്ടി ഉപയോഗിച്ചിട്ടൊന്ന് കത്തിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് കത്തുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന നമ്മൾ ചെറിയ ചെറിയ ഇതായിരുന്നു പൊന്തി പൊന്തി വരുന്നുണ്ട്. നമ്മുടെ ഷുഗറും ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത് ഈ പൗഡർ പൊന്തി പൊന്തി വരുന്നുണ്ട്. ഒരു സ്നേക്ക്, അതായത് നമ്മുടെ പാമ്പ് ഗുളികയൊക്കെ പോലെ തന്നെ പൊന്തി വരുന്നുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മുടെ പൗഡർ മൊത്തം കത്തി കഴിഞ്ഞു. കത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് വന്ന ഫീലിംഗ് ഒരു പാമ്പ് ഗുളിക കത്തിയൊരു ഫീലാണ്. പക്ഷെ അത്രത്തോളം സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ഈ പൗഡറിന്. അപ്പോൾ ഗൈസ്, ഇത് പിടിച്ചു നോക്കുമ്പോഴാണെങ്കിൽ നമുക്ക് സ്പോഞ്ച് പിടിക്കുന്ന ഒരു ഫീലാണുള്ളത്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന തിരിച്ച് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ജയ് ഹിന്ദ്.